നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം ദേവികുളം മണ്ഡലത്തിലെ പട്ടികജാതി സംവരണ സീറ്റിൽ മത്സരിച്ച എ രാജ എം തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചർച്ചയാവുമ്പോൾ ഒപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്ന ചില ജാതീയ വിഷയങ്ങളാണ് മലയാളി വാർത്ത ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പട്ടികജാതി സംവരണത്തിന് നിലവിലെ എം എൽ എ എ രാജയ്ക്ക് അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് എതിർ സ്ഥാനാർത്ഥി ഡി കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലാണ് രാജ മത്സരിച്ച് വിജയിച്ചത് എന്നായിരുന്നു ഹർജിയുടെ പ്രധാന ഭാഗം ക്രൈസ്തവ സഭാംഗമായ ആന്റണിയുടെയും എസ്തറിന്റെയും മകനാണ് രാജ മാത്രമല്ല ജ്ഞാനസ്നാനം ചെയ്ത ക്രൈസ്തവ സഭാംഗം കൂടിയാണ് ഏ രാജയെന്നും അതുകൊണ്ട് അങ്ങനെ ഒരാൾ പട്ടികജാതി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുന്ന കാര്യമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ശരിയാണ് പട്ടികജാതി സംവരണ സീറ്റിൽ മത്സരിക്കേണ്ടത് സംവരണ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇന്നും ഇക്കാലത്തും എന്തോ മഹാപരാധമായി കാണുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പ്രത്യേക പട്ടികയിൽപ്പെട്ടവരെന്നാൽ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കേണ്ടവരെന്നോ മാറ്റി നിർത്തേണ്ടവരെന്നോ ഉള്ള തോന്നലാണ് ഇന്നും നമുക്ക് ചുറ്റും കാണാനാവുന്നത് മലയോര മേഖലയായ ഇടുക്കിയിൽ പരിവർത്തനം വലിയ തോതിൽ നടക്കുന്നുണ്ട് എന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത് തന്നെ മതപരിവർത്തനത്തിന്റെ വലിയൊരു പങ്കും സംഭവിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലാണ് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവരെ കേന്ദ്രീകരിച്ചാണ് മതപരിവർത്തനം നടപ്പിലാക്കുന്നത് എന്നത് പച്ച പരമാർത്ഥമാണ് മക്കൾക്ക് ജോലി മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ഇവയ്ക്ക് വേണ്ടിയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നാൽ ഇന്നു കാണുന്ന ഇത്തരം ജാതി മത പരിവർത്തന സംഭവങ്ങളിൽ പല വകഭേദങ്ങളുണ്ട് രജിസ്റ്ററിൽ പട്ടികജാതി അല്ലെങ്കിൽ പട്ടിക വിഭാഗമെന്ന് രേഖപ്പെടുത്തുകയും ക്രിസ്തീയ വിശ്വാസികളായി ജീവിക്കുകയും ചെയ്യുന്നവർ ഇവരുടെ പേരുകളും ക്രിസ്തീയ പേരുകളായിരിക്കും ആരാധനയും ക്രിസ്തു വിശ്വാസങ്ങൾ അനുസരിച്ചായിരിക്കും ഇങ്ങനെയെങ്കിൽ രേഖകൾ പ്രകാരം പട്ടിക വിഭാഗമായ ഇവർക്ക് സംവരണത്തിന് അവകാശമുണ്ട് എന്നാൽ പിൻതലമുറ അടക്കം ക്രിസ്തു ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തിതരാവുകയും സ്കൂൾ രേഖകളിലോ മറ്റ് സർക്കാർ രേഖകളിലോ ഇതേ മതം രേഖപ്പെടുത്തുകയും ചെയ്താൽ നിലവിലെ നിയമപ്രകാരം സംവരണത്തിന് അവകാശമില്ല ദേവികുളത്ത് എം എൽ എ രാജയുടെ കാര്യത്തിൽ കഴിഞ്ഞ തലമുറ തന്നെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നും രേഖകളിലും മതം മാറിയെന്നുമാണ് കണ്ടെത്തൽ എങ്കിൽ സി പി എം അങ്ങനെ ഒരു സംഗതി എ രാജയോട് ചെയ്യരുതായിരുന്നു വിധിന്യായത്തിൽ പറയുന്നത് പോലെ തെറ്റായ സന്ദേശം നൽകാൻ മാത്രമേ അത് സഹായിക്കൂ ഇക്കാര്യത്തിൽ എ രാജ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ പട്ടികജാതിക്കാരനല്ലാത്ത എ രാജയ്ക്ക് അവകാശമില്ലെന്നാരോപിച്ചാണ് ഡി കുമാർ എന്ന എതിർകക്ഷിക്കാരൻ ഹർജി നൽകിയത് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടിക വിഭാഗക്കാരുടെ സംവരണ അവകാശം സംബന്ധിച്ച് പഠനം നടത്താൻ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ഏ രാജ്യയ്ക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നത് വ്യക്തം മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്ത ദളിതർക്ക് പട്ടികജാതി പദവി നൽകുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കോടതി ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അധ്യക്ഷനായ മൂന്നംഗ കമ്മീഷനെയാണ് നിയോഗിച്ചിരുന്നത് മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ രവീന്ദ്രകുമാർ ജെയിൻ യു ജി സി അംഗം ഡോക്ടർ സുഷമ എന്നിവരാണ് അതിലെ അംഗങ്ങൾ വിഷയം പഠിച്ച് രണ്ടു വർഷത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ ദളിതർക്ക് പട്ടികജാതി സംവരണ ആനുകൂല്യം പൂർണ്ണമായി നൽകണം എന്ന ആവശ്യം പഠിക്കാൻ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് നേരത്തെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർക്ക് സംവരണ ആനുകൂല്യം തേടിയുള്ള ഹർജിയിൽ നേരത്തെ കേന്ദ്രത്തിന്റെ നിലപാട് കോടതി തേടിയിരുന്നു നിലവിൽ ഹിന്ദു സിഖ് ബുദ്ധ മതക്കാരായ ദളിതർക്ക് സംവരണം നൽകാനാണ് ഭരണഘടനയിൽ നിർദ്ദേശമുള്ളത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് മാറിയ ദളിതർക്ക് ഇപ്പോൾ സംവരണത്തിന്റെ ആനുകൂല്യം നൽകാൻ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല ുളത്ത് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സ്ഥാനാർത്ഥിയുടെ സംവരണം സംബന്ധിച്ച് പഠിച്ച ശേഷം തീരുമാനമെടുത്തില്ല എന്നത് വൻ വീഴ്ചയാണ് ഇനി അതുമാത്രമല്ല മാത്രമല്ല വ്യാജരേഖ ചമച്ച് മത്സരിപ്പിച്ചു എങ്കിൽ അതിന്മേലും തുടർ നടപടി ഉണ്ടാവേണ്ടതുണ്ട് നിയമപ്രകാരം വ്യാജ സംവരണത്തിന് അർഹത നേടിയെടുക്കുന്നത് കുറ്റകരമാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും എ രാജ ഇത്തരത്തിൽ സംവരണം വ്യാജമായി നേടിയിട്ടുണ്ടെങ്കിൽ അതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് మలయాళి వార్తా ఇది సైడ్